റേഷൻ കടകൾ പോലും മോദിയുടെ ഊതിവീർപ്പിച്ച പ്രതിച്ഛായ പ്രചരിപ്പിക്കാനുള്ള ഉപാധിയായി മാറ്റാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ തീരുമാനം തികച്ചും തരംതാണതെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനവുമാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പാക്കേണ്ടതില്ലെന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ന്യായമാണ്. റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടൊപ്പമുള്ള സെൽഫി പോയിന്റുകൾ, അത് സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം ജനത്തെ പരിഹസിക്കുന്നതല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആക്കാക്കിയുള്ള പ്രചാരണ പരിപാടി തന്നെയാണത്. മോദിയുടെ കട്ടൗട്ടും മോദിയുടെ ഗ്യാരണ്ടി എന്ന രാഷ്ട്രീയ മുദ്രാവാക്യവും സെൽഫി പോയിന്റിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശം എന്ത് പാപ്പരത്തമാണ്! അതിലും നല്ലത് ഇതെല്ലാം വെച്ച് റേഷൻ കടകളെ ബി ജെ പിയുടെ പ്രചാരണ ബൂത്തുകളാക്കണമെന്ന് പറയുന്നതായിരുന്നു. മഞ്ഞ കാർഡ് ഉടമകളായ റേഷൻ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ റേഷന്റെ പേരിലാണ് മോദി ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് 7 വർഷമായി സംസ്ഥാന സർക്കാർ സൗജന്യമായി അരി കൊടുത്തിരുന്നു. കേന്ദ്രത്തിന് വില കൊടുത്ത് വാങ്ങിയാണ് ആ അരി വാങ്ങി കൊടുത്തോണ്ടിരുന്നത്. വർഷം 300 കോടി രൂപ ഇതിനായി മുടക്കിയ സംസ്ഥാനം അതിന്മേൽ കണക്ക് പറഞ്ഞിട്ടില്ല, വീമ്പ് പറഞ്ഞിട്ടില്ല. അത് ജനങ്ങളോട് ഉത്തരവാദിത്വവും ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുമുള്ള ഒരു സർക്കാരിൻ്റെ കടമയാണ്, അതെല്ലാവർക്കും അറിയാം. 2023 ജനുവരി മുതൽ മഞ്ഞ കാർഡുകാർക്ക് സൗജന്യ അരി നൽകിയ കേന്ദ്രവും അല്പവും വൈകാതെ ആ കാർഡുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ മുദ്ര ഒഴിവാക്കി താമര അടയാളമുള്ള മുദ്ര ഉൾപ്പെടുത്തി. ഇതിനു പിന്നാലെ റേഷൻ കടകളിൽ മോദി സെൽഫി പോയിന്റ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശം വന്നു. സംസ്ഥാനത്തിൻ്റെ ലൈഫ് പദ്ധതിയിൽ നൽകുന്ന വീടുകൾക്ക് മുന്നിൽ മോദിയുടെ ചിത്രം വയ്ക്കണമെന്ന പരിഹാസ്യമായ നിർദ്ദേശം അത് തള്ളിയതുപോലെ തന്നെ ഇതും സർക്കാർ നിരസിച്ചു. മോദി സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കില്ലെന്നും ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചത്. വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സർക്കാർ ശ്രമിക്കും. ജനങ്ങളുടെ അന്തസ്സിനെയും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെയും മാനിക്കുന്ന സർക്കാരിൻ്റെ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താരപ്പൊലിമ നൽകുന്ന തിരക്കിലാണ് കേന്ദ്ര ഭരണ നേതൃത്വം, അതായത് ബി ജെ പി സർക്കാർ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയായാലും അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് നൽകുന്ന അരിയായാലും മോദിയുടെ രക്ഷക പരിവേഷത്തിന് തിളക്കം കൂട്ടാനുള്ള ഉപാധികളുമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന പേരിൽ രാജ്യത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ വികസിത ഭാരത് സങ്കല്പ യാത്ര, അതും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് മോദി സെൽഫി പോയിന്റിൻ്റെയും ലക്ഷ്യം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന പേരിൽ രാജ്യത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ വികസിത ഭാരത് സങ്കല്പ യാത്ര പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് മോദി സെൽഫി പോയിന്റിൻ്റെയും ലക്ഷ്യം. സകല മേഖലകളിലും പരാജയപ്പെട്ട NDA സർക്കാരിന് തീവ്ര ഹിന്ദുത്വവും മോദിയുടെ വ്യാജ പരിവേഷവും മാത്രമാണ് കൈമുതലായുള്ളത്. ഇതിനെല്ലാം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗിക്കാൻ ഒരു മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്യുന്നു. മോദിയെ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചാലും എത്ര പടം വെച്ചാലും ജനങ്ങളുടെ മനസ്സിൽ കയറില്ല. BJP കേരളത്തിൽ അക്കൗണ്ടും തുറക്കില്ല.